നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസ് തെരയുന്ന ഗുണ്ടാസംഘം ഐ ബിയുടെ മൂക്കിന് തുമ്പത്ത് ഒത്തുകൂടിയിട്ടും ആരും അറിഞ്ഞില്ല. ഒടുവിൽ ആഘോഷമെല്ലാം കഴിഞ്ഞ് ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നപ്പോൾ ഏമാന്മാർ ഓടിപ്പിടഞ്ഞെത്തി. എങ്കിലും ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന അവസ്ഥ. അതാണ് ഇപ്പോൾ ആലപ്പുഴയിലെ റിസോർട്ടിൽ നടന്നത്. റിസോർട്ടിൽ കൊട്ടേഷൻ ഗുണ്ടാസംഘങ്ങളെല്ലാം ഒത്തുചേർന്ന് തീനും കുടിയുമായി ആഘോഷത്തിലായിരുന്നു. ആലപ്പുഴ കാട്ടൂരിലുള്ള ഒരു പ്രധാന വൻകിട റിസോർട്ടിലാണ് സംഭവം നടന്നത്. വിവിധ കേസുകളിൽ പ്രതികളായ 25 പേരായിരുന്നു ആഘോഷത്തിൽ പങ്കെടുത്തത്. കാപ്പാക്കേസിൽ നാടുകടത്തപ്പെട്ടവരും ലഹരി കടത്ത് കേസിലെ പ്രതികളും ഉൾപ്പെടെ സംഘത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിവരം പോലീസ് അറിഞ്ഞത് ഇവരെല്ലാം സ്ഥലം വിട്ടതിനു ശേഷം മാത്രമാണ്. ഇവർ ആഘോഷത്തിൽ പങ്കെടുത്ത ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ശേഷം മാത്രമാണ് തങ്ങളുടെ മൂക്കിന് തുമ്പത്ത് പിടികിട്ട പുള്ളികൾ ആഘോഷം നടത്തി തിരിച്ചുപോയ കാര്യം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അറിയുന്നത്. അടുത്ത സുഹൃത്തിൻ്റെ കുടുംബത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് ഗുണ്ടാസംഘം എത്തിയത് എന്നാണ് പറയുന്നത്. എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ കൊട്ടേഷൻ, വധശ്രമം, അടിപിടി, ലഹരിക്കടത്ത് തുടങ്ങി വിവിധ കേസുകളിൽ പ്രതികളായവരാണ് ഇവരെല്ലാം. രാഷ്ട്രീയ ആക്രമണ കേസുകളിൽ പ്രതികളായവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ടതിനെ തുടർന്ന് ജില്ലയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്നവർ വരെ ആഘോഷത്തിന് എത്തിയിരുന്നു. ഒരു പക്ഷിയുടെ പേരിട്ട് പോലീസ് വിളിക്കുന്ന കാപ്പ കേസ് പ്രതിയും കായംകുളം ആശുപത്രി ആക്രമണം, വള്ളം കളിക്കാരെ ആക്രമിച്ചത്, വന കേരള ബസിനു നേരെ പ്രതിഷേധിച്ചവരെ ആക്രമിച്ചത് തുടങ്ങിയ കേസുകളിൽ പ്രതികളായ കായംകുളം സ്വദേശിയും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ചേർത്തലയ്ക്കടുത്ത് മറ്റൊരു ആഘോഷത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഇക്കാര്യം രഹസ്യാന്വേഷണ വിഭാഗത്തിന് കണ്ടെത്താൻ സാധിക്കാത്തത് ഗുരുതരമായ വീഴ്ചയെ തന്നെയാണ് കണക്കാക്കുന്നത്. ഒത്തുചേർന്നവരിൽ രണ്ടു പേർ ഒഴികെയുള്ളവരെ തിരിച്ചറിഞ്ഞതായാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സുഹൃത്തിൻ്റെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നുള്ള ഗുണ്ടാസംഘങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ഒത്തുചേർന്നിരുന്നു. ആഘോഷം കഴിഞ്ഞ് മടങ്ങാൻ നേരം ഇവർ തമ്മിൽ തർക്കമുണ്ടായപ്പോഴാണ് പോലീസ് ഈ വിവരവും അറിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.